ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ വീണെടുത്ത് കിടന്ന ഉരുളുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ബഫർ സോൺ നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയത് പിണറായി സർക്കാരാണ്. സർക്കാരിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് നടന്നതെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയും വനമന്ത്രി രണ്ടാം പ്രതിയുമാണെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു. പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ സർക്കാർ ഇപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. വീണെടുത്ത് കിടന്ന് കൂടുതൽ ഉരുണ്ടാൽ കൂടുതൽ ചെളിപറ്റും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ബഫർ സോൺ നടപ്പാക്കാൻ തീരുമാനിച്ചു. അത് കോടതിയിൽ കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അത് കോടതിയിലല്ല കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റാണ് സുപ്രീം കോടതി കൊടുക്കേണ്ടത്. അല്ല, സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിൻ്റെയും അഭിപ്രായവും സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായവും സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ. അപ്പോൾ കേരള ഗവൺമെൻറ് അത് 2015 തന്നെ ഈ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ബഫർ സോൺ നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 LDF ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവാണ് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാർ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ബഫർ സോൺ നിശ്ചയിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി ബഫർ സോൺ ഉണ്ടാക്കണം എന്ന് ശുപാർശ ചെയ്തത് പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ്റാണ്. സുപ്രീംകോടതിയിൽ നിന്ന് പ്രതികൂലമായ പരാമർശമുണ്ടായാൽ 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് 10,000 വീടുകൾ, ദേവാലയങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകൾ, കൃഷിഭൂമി, ജനങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം തകരാറിലാക്കുന്ന, അപകടത്തിലേക്ക് എത്തിക്കുന്ന ഗുരുതരമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സർക്കാർ ഇപ്പോൾ എല്ലാം ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉറങ്ങിക്കിടക്കുന്ന സർക്കാരിനെ ഉണർത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് പ്രതിപക്ഷം. സുപ്രീം കോടതി വിധി പോലും കൃത്യമായി വായിച്ചു നോക്കിയിട്ടില്ല. എന്താണ് ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്റിന് കമ്മിറ്റിയെ നിയമിച്ചു, ആ കമ്മിറ്റി എന്താ ചെയ്യണമെന്ന് അന്വേഷിക്കുക? ഈ വനം മന്ത്രിക്ക് എന്താ ജോലി? അദ്ദേഹം അന്വേഷിക്കണ്ടേ?